വന്നപാട് തന്നെ ഒരു ജ്യൂസ് ഒക്കെ തന്നിക്കണ് നമുക്ക് മുകളിൽ പതയൊക്കെ ഉണ്ട് നല്ല പൈനാപ്പിൾ ജ്യൂസാണ് അക്കുവിന് ഞാൻ ജ്യൂസ് കൈമാറുന്ന റബ്ബർ ടൈപ്പ് ഒറിജിനൽ തന്നെ കറക്റ്റ് തൊട്ടാലൊക്കെ കണ്ടോ അതൊക്കെ ഒറിജിനൽ തന്നെയാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല കാണുന്ന സമയത്ത് ഇതൊക്കെ ഒറിജിനൽ ഫീൽ ചെയ്യുന്ന ടൈപ്പ് തന്നെ പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ നല്ല ഉറപ്പുണ്ട് വെച്ചാട്ടോ ഉള്ളതാ സ്ക്രൂ ആണിത് സ്ക്രൂ നട്ടും ബോൾട്ടും സ്പ്രിങ് നായ്ക്കുട്ടി ചെറിയ നായ്ക്കുട്ടി ഇവിടെ വേറെ സാധനം അറിയാം ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് കത്തും യെസ് നമ്മൾ റാപ്റ്റർ എടുത്ത് പുതിയ ഇറങ്ങിയതല്ലല്ലോ എൻ്റെ അമ്മ ഓഫ് റോഡ് പോയി നന്നായിട്ട് ചളിയാക്കിനിട്ടോ കണ്ടോ കാണുന്നുണ്ടോ ഫുള്ള് ചളിയാ ഓഫ് റോഡ് കളിച്ച് എൻ്റെ കമ്മലൊക്കെ ചളിയായി ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടോട്ടോ ഇന്നുള്ളത് എവിടെയെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് മാളാണ് അതായത് കുന്ദമംഗലത്ത് കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്ത് നിന്ന് വയനാട് ഭാഗത്ത് പോകുന്ന സമയത്ത് പന്തീർപ്പാടം മുറയനാലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് റിലയൻസ് പെട്രോൾ പമ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഹാഫ് മൂൺ എന്ന ഷോപ്പിലാണ് ഇപ്പം നമ്മളുള്ളത് ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം ഇൻഷാല്ലാ കയ്യും പോലൊക്കെ ഒരുവിധം ഉൾക്കൊള്ളിച്ചു തരാം എന്നാലും ഫുള്ളായിട്ടൊക്കെ ഉൾക്കൊള്ളിക്കുക അതിന് വിശദീകരിക്കുക അതിന് റൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ലെങ്ത്ത് ഒരുപാടാവും അതുകൊണ്ട് തന്നെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നുമില്ലാതെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാം ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോലെ വാ ഇവിടെ സ്റ്റാഫല്ലേ എവിടെയാ സ്ഥലടാ പേരെന്താ യാസിർ വക്കമ ഇതൊക്കെ മെയിനായിട്ട് എവിടെയൊക്കെ വെക്കുക വീടുകളിലേക്ക് തന്നെയാണോ അല്ലെങ്കിൽ ഏതൊക്കെ റൈറ്റിൽ വരുന്നുണ്ട് റൈറ്റ് എല്ലാം പറയണ്ട ഒരു ഏകദേശം റൈറ്റ് സ്റ്റാർട്ടിംഗ് ഒരു എൻഡിംഗ് ഒക്കെ ആയിട്ട് ഈ ടൈപ്പ് ആകുമ്പോൾ ഒരു 9000 രൂപ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ റേറ്റ് കൂടും 2000 2500 ടൈപ്പിലേക്ക് നാച്ചുറൽ ആയിട്ട് കാണിക്കുന്ന ഏതാ ഏത് പ്ലാന്റ് ഉള്ളത് നാച്ചുറൽ ആയിട്ട് വരുമ്പോൾ ഈ പാനൽ വരുന്നുണ്ട് ഈ ടൈപ്പ് ഇതിനുള്ളിൽ ചകിരിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചാണല്ലേ ഇതവിടെ കൊണ്ട് വെച്ചാ മതി അപ്പൊ അതിന്റെ ഒരു ഭംഗി തോന്നുന്നു പിന്നെ കളറ് ഫെയ്ഡ് ആയി പോകും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചെയ്യല്ലേ വേറെ രണ്ടുപേരിപ്പം കുറഞ്ഞതും കൂടിയതെല്ലാം വരുന്നുണ്ട് അല്ലേ പിന്നെ അതിന് കായൊക്കെ ഉണ്ടല്ലോ ഇതെന്താ സംഭവം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ഇതിപ്പോ കൂടി വന്നിട്ടാണ് ഒന്നും പെട്ടെന്ന് മനസ്സിലാവാത്ത അല്ലേ ഓരോ സിംഗിൾ സിംഗിൾ ഭംഗി വരുള്ളൂ നമുക്ക് കുറച്ചുകൂടി ചെറുതിലേക്ക് പോവാ അല്ലേ അപ്പോ ഈ പ്ലാന്റുകളൊക്കെ പല ടൈപ്പിലുണ്ട് അല്ലേ അപ്പൊ സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റുമായിരിക്കും ഗിഫ്റ്റ് ആക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും ആ റേറ്റുള്ള സാധനമുണ്ട് പിന്നെ ഒരു പിന്നെ പോവുകയാണെങ്കിൽ ചെറിയ പ്ലാന്റിലേക്കും ചെറിയ പ്ലാന്റ് ആകുമ്പോൾ ഈ ടൈപ്പിലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഇതാണ് ബ്ലാക്ക് ബോർഡിലൊക്കെ വരുന്നത് ഇതൊക്കെ സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റിയ പല ടൈപ്പിൽ വരുന്നുണ്ട് അല്ലേ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഇവിടെ നിറഞ്ഞ എടുക്കാണ് കാണിച്ചു തരാം ഫുള്ള് ഈ ഒരു ഭാഗം ഈ ഒരു അടിയിലെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം ഒരു ഭാഗം മൊത്തം ഈ പ്ലാന്റ് ആണ് ഇനി അടുത്തത് നമുക്ക് അടുത്തേക്ക് നിങ്ങളേ വാ അയ്യോ നമുക്ക് അടിപൊളി ഭംഗിയായിട്ടുള്ളതാണല്ലോ ഇതൊക്കെ ഒറ്റ ഒന്ന് വരുന്നത് അതായത് ഇങ്ങനെ സിംഗിളായിട്ടുണ്ടാവില്ല ഏത് ടൈപ്പ് ഫ്ലവറും പ്ലാന്റും ഇവിടെ ഉണ്ട് കേട്ടോ എന്താ പറയുക നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണോ മനസ്സിൽ വിചാരിച്ചത് അത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാം ഇനിയുണ്ടോ സാധനം വേറെ ഏതെങ്കിലും ഉണ്ടോ അല്ല അവിടെ ഒക്കെ ഉണ്ടല്ലോ ഫുള്ളാട്ടോ പല ടൈപ്പിലും ഉണ്ട് അവിടെ ഉണ്ട് ഫ്രണ്ടിലൊക്കെ ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുക കേട്ടോ ഏ റസബൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് അയ്യോ ഇതൊക്കെ നാച്ചുറൽ ഒറിജിനൽ അതൊക്കെ വുഡ് തന്നെ ചെയ്ത് വെച്ചാലേ ഒക്കെ ചീപ്പ് റൈറ്റ് ഉള്ള കേട്ടോ അധികം ഓവർ റൈറ്റ് ഒന്നും ഇല്ല റൈറ്റ് ഉള്ളതും ഉണ്ട് റൈറ്റ് കുറഞ്ഞതും ഉണ്ട് അല്ലേ എല്ലാ ടൈപ്പും ഉണ്ട് ഇതൊക്കെ കണ്ടോ നാച്ചുറൽ തന്നെ വെള്ളം ഉണ്ടോ വെള്ളമാണത് സാധാ വെള്ളം തന്നെ അല്ലേ ഇതൊക്കെ വുഡ് തന്നെ അല്ലേ ഒറിജിനൽ വുഡ് തന്നെയാണ് ഇത് ഏത് ടൈപ്പും ഉണ്ട് കേട്ടോ ഇതോ ഉഷാറന്നാണ്
പിന്നെ വേറെ പ്രത്യേകം കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ കേട്ടോ. ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇത് വീഡിയോ എടുക്കണം ചെയ്യണം നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് വെച്ചാൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞങ്ങൾ നാട്ടിൽ തന്നെ ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പം ഈ ഒരു സ്ഥാപനത്തെ നിങ്ങളെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യാണ്. അപ്പം ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, പ്രത്യേകം എടുത്ത് പറയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത് കൊണ്ട് ചെയ്യാണ്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ അടുത്ത ഭാഗങ്ങളും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഇവിടെ ഒക്കെ ഒരുപാട് ഇതൊക്കെ എന്താ സംഭവം? ഇതില് ഫ്ലവർ ഒക്കെ ഇട്ട് വെക്കുന്നതാണത്. അങ്ങനെ തന്നെ അല്ലേ, ചാക്ക് മോഡൽ അല്ലേ. ഇതൊക്കെ പ്ലാസ്റ്റിക് അല്ലല്ലേ, ഒക്കെ ചെയ്യുന്ന അല്ലേ. ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടോ നമുക്കൊന്നും എന്താ പറയാ, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ഒറിജിനൽ ആട്ടോ, ഇതൊക്കെ ഒറിജിനൽ വെള്ളം തന്നെ ഒഴിച്ചിട്ട് വെക്കുന്നതാണ്. ഒറിജിനൽ ഒന്നല്ലല്ലോ, പ്ലാസ്റ്റിക് അല്ലേ. കണ്ട ഒറിജിനൽ വെല്ലുട്ടോ. അതോ അടിപൊളി എന്താ പറയാ, മുത്തുകളൊക്കെ പണി തെച്ചിട്ട്. ഇതെന്താ സംഭവം, ഇതൊക്കെ പോട്ടല്ലേ. ചില ഇതൊന്നും അധികം തൊട്ടു കൊള്ളട്ടോ, ചിലപ്പോ നിലത്ത് വേണം പൊട്ടി പോകും. ഇതൊക്കെ ഫ്ലവറിന്റെ എണ്ണ വുഡിങ്ങില് അമ്പം ഫിനിഷ് ചെയ്ത് വെച്ചോ. നല്ലൊരു വെയിറ്റ് ഉണ്ട്, രണ്ട് കിലോ എടുത്തിട്ടുണ്ടോ? രണ്ട് മൂന്ന് കിലോ കിലോന്റെ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന തന്നെ വരുന്നുണ്ട്. നല്ല ഫിനിഷിങ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇതൊക്കെ വിട്ടെണ്ണ അല്ലേ. അയ്യോ ഫുള്ള് വുഡ് ചെയ്ത് വെച്ചാണ്. എന്താ ചൂല? ആ ചൂല അല്ലേ, കണ്ട ചൂല അല്ല തോന്നുമെങ്കിലും. ഇതെന്താ സംഭവം? ഇത് ഫ്ലവറിന്റെ പകരമൊക്കെ വെക്കണ പകരം വെക്കണ. ഇത് എങ്ങനെ, ഇത് സിംഗിൾ ആയിട്ട് റോട്ടിൽ ഇറക്കി വെക്കുന്നതാണ്? ഒക്കെ ആദ്യം കാണാം കേട്ടോ. അയ്യോ ഇതൊക്കെ നമ്മുടെ ഡൈനിങ് ഹാളിലൊക്കെ ഒക്കെ ഇൻഡോറിൽ ചെയ്യുന്നല്ലേ. അയ്യോ ഫുള്ള് പ്ലാന്റാട്ടോ. അതൊക്കെ വെല്ലേ നിക്കാ തന്നെ ഒറിജിനൽ റബ്ബർ ടൈപ്പ്. ഒറിജിനൽ തന്നെ കറക്റ്റ് തൊട്ടാലൊക്കെ കണ്ടോ, അതൊക്കെ ഒറിജിനൽ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ മനസ്സിലാവുന്ന അറിയില്ല, കാണുന്ന സമയത്ത് ഇതൊക്കെ ആ ഒറിജിനൽ ഫീൽ ചെയ്യുന്ന ടൈപ്പ് തന്നെ. പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, നല്ല ഉറപ്പുണ്ട്. നമ്മളിത് ഒറിജിനൽ എങ്ങനെയാണോ തൊടുന്നത് അതുപോലെ തന്നെ ഉണ്ട്. ഏതായാലും ഈ ഫ്ലവറിൽ തന്നെ കളിക്കേണ്ട വേറെ ഒരുപാട് ഐറ്റംസുകൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇനി അങ്ങോട്ട് നീങ്ങി നോക്കാം. കപ്പലൊക്കെ ഉണ്ട് കേട്ടോ, പായക്കപ്പലൊക്കെ ഉണ്ട്. ഈ പായക്കപ്പൽ ചെയ്യുമ്പോൾ ഫിക്സഡ് ആണോ അല്ലെങ്കിൽ ഇത് വേറെ സ്റ്റാൻഡ് വേറെ തന്നെ അല്ലേ? ഒറിജിനൽ അതെ, ഒറിജിനൽ വുഡ് തന്നെ കേട്ടോ. കാപ്പിൻ്റെ ഒറിജിനൽ ആണ്. ഇതൊക്കെ ഇവിടെ എക്സ്ട്രാ വെച്ചെന്നാ കേട്ടോ, ഞാൻ ചേച്ചി ഇതിൻ്റെ കൂടെ ഉള്ള തന്നെയാണ്. ഇതൊക്കെ നല്ല വലിപ്പമുള്ളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വീട്ടുള്ള തന്നെ അല്ലേ. എൻ്റെ അമ്മ ചെറിയ വെയിറ്റ് ഒന്നല്ല, ഞാൻ പൊക്കുന്നില്ല, ചെറിയ വെയിറ്റ് ഒന്നല്ല കേട്ടുള്ളത്. നമ്മൾ ഒറ്റയടിക്ക് ഷോപ്പ് പുറത്തുനിന്ന് നോക്കിയാൽ ഇവിടെ ഒന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരിക്കും. ഇത് കയറി ഓരോന്ന് ഓരോന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് കാണാൻ കഴിയുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒറ്റത്തടി ആട്ടോ, ഒറ്റത്തടി കൊണ്ട് ഫിനിഷിങ് വർക്ക് ചെയ്ത് വെച്ചാണ്. അടിയിലെ ഈ ബേസ്മെന്റ് വേറെ ആയിരിക്കും അല്ലേ, ഒക്കെ അതിമ തന്നെ അല്ല. അതുകൊണ്ട് ഒരുപാട് ഫുൾ ഐറ്റം പ്ലാനറ്റിലെ ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ കയറത്തിലൊക്കെ ചെയ്യുന്നതിൻ്റെ അതിൽ കല്ലൊക്കെ ആണ്. ഇതൊക്കെ വിട്ട് തന്നെ അല്ലേ. ഇപ്പം ഒരുപാട് വെറൈറ്റികൾ തന്നെ കേട്ടോ ഇവിടെ ഉള്ളത്. എന്താ പറയുക, നമ്മൾ ഒറ്റയടി ഇവിടെ കയറി വന്നിട്ട് പെട്ടെന്നൊന്നും ചിലപ്പം എല്ലാം ഒന്ന് കണ്ണു പെട്ടെന്നില്ല. ഓരോന്ന് നോക്കുന്ന സമയത്ത് അവിടുത്തെ ഇത് വിട്ടല്ലല്ലോ അടിയിലത്ത്. ഇത് പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്, ഇതിൽ ചകിരി കൊണ്ട് ചെയ്ത് വെച്ചാണ്. ഇത് വുഡാണ്, ഇത് വുഡ്. ഇത് ആ നേരത്തെ കാണിച്ചു തന്ന പോലുള്ള കാപ്പിൻ്റെ വുഡാണ്. നമ്മൾ ഏതായാലും ഈ പ്ലാന്റിൽ നിന്ന് ഫ്ലവേഴ്സ് നിന്ന് നമ്മൾ മേലോട്ട് അപ്പുറത്തേക്ക് പോകല്ലേ, അടുത്തേക്ക് നീങ്ങാം. ടൈംസിലേക്ക് ഒക്കെ നമുക്ക് കയറാം. അടക്കം ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഓരോ ഭാഗം നമ്മൾ കവർ ചെയ്ത് പോകും. കയ്യിനോടത്തോളം നമുക്ക് കവർ ചെയ്യാം. കയ്യോ നോക്കാം, ഇവിടെയൊക്കെ ഓരോ ഗിഫ്റ്റിന്റെ ഓരോ ഐറ്റംസുകളാണ്. ആ അവിടെ ബാക്കിലല്ലേ. ആ അയ്യോ ഇതേതാണ്ടി വണ്ടിന്റെ പേര് പറയൂ.
കണ്ണിന്റെ പേരൊന്നും അറിയില്ല. അതൊക്കെ മെറ്റലാട്ടോ സാധനം, ഫുൾ മെറ്റലല്ലേ. അതൊക്കെ അത്യാവശ്യം റൈറ്റ് ഉണ്ടാവും കേട്ടോ. റൈറ്റ് കുറഞ്ഞ റൈറ്റ് വരുന്നുണ്ട്. എങ്ങനെ നിങ്ങക്ക് നട്ടും ബോൾട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ. ചെറിയ നട്ടും ബോൾട്ടൊക്കെ ഒന്നെടുക്ക്, ഒന്നെടുക്ക് കൈമറെടുക്ക്. ഇത് അങ്ങനെ തന്നെ കേട്ടോ. ഉള്ളതാ സ്ക്രൂ ആണിത്, സ്ക്രൂ നട്ടും ബോൾട്ടും സ്പ്രിങ് അങ്ങനത്തെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്താണ്. ഇത് ആ ബെയറിങ്, ബെയറിങ് ആണ് ടയറൊക്കെ. അയ്യോ സെറ്റാട്ടോ. പെട്ടെന്ന് ഒറ്റ അടിക്കാൻ നോക്കിയാൽ മനസ്സിലാവില്ല. എടുത്ത് കയ്യിലെടുത്ത് തലയിലൊക്കെ നട്ടൊക്കെ കാണണം. ഏതായാലും സെറ്റ് സ്പ്രിങ് സ്പ്രിങ് ടൈപ്പ് തലയൊക്കെ നട്ടാണ്. അടിപൊളിയാട്ടോ. ആ ഇതൊക്കെ ഒറ്റ അടിക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. നല്ലോണം നോക്കിയാൽ തന്നെ അതാ പിന്നെ എല്ലാം ഉണ്ട്. എല്ലാ വണ്ടിയും അങ്ങനെ തന്നെ അല്ലേ. എല്ലാം അടിച്ചാലേ. കുറച്ച് വീതി കൂടി വണ്ടിയാണല്ലോ. നല്ല കനവുണ്ട് കേട്ടോ സാധനം, അത്യാവശ്യം നല്ല കനവുണ്ട്. അക്കം എന്ത് തോന്നുന്നു കണ്ടിട്ട്? അക്കം എന്താഴ്ച നിൽക്കുകയാണ്. ഇതെല്ലാം കൂടി കണ്ടിട്ട് ഇപ്പഴത്തേക്കല്ലേ. ആ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ റൊണാൾഡോ ഒക്കെ, നെയ്മറൊക്കെ ഉണ്ട്. നെയ്മറൊക്കെ ഉണ്ട്. തല കാട്ടുവോ? ഇത് വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ ഇതല്ലേ. ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ സംഭവമാണ്. നമ്മളോട് വേഗം പോയിക്കോളാനാണ് പറയുന്നത്. ആ ഡാഷ് ബോർഡ് മേലൊക്കെ വെക്കാൻ പറ്റിയതാണ്. അക്കുൻ്റെ വായി തന്നെ ഉണ്ടല്ലോ അക്കു. കറക്റ്റാട്ടോ. നെയ്മറുണ്ട്. ആ ഇത് സ്ക്രൂ തന്നെ കേട്ടോ. സ്ക്രൂ ഇതൊക്കെ ഇത് ക്ലോക്ക് വർക്ക് ചെയ്യുന്നതാ? വർക്കിംഗ് ക്ലോക്ക് തന്നെ അല്ലേ. ഇത് നമുക്ക് പിന്നെ ഓഫീസുകളിലൊക്കെ വെക്കാൻ പറ്റിയ അല്ലേ. പെന്നും പെൻസിലുകളൊക്കെ ഇടാൻ പറ്റിയതാണ്. പെന്നും പെൻസിലുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റി. നമ്മൾ വിചാരിക്കാത്തതും കൂടി ഇവിടെ വന്നാൽ കിട്ടുട്ടോ. ഒറ്റടിക്ക് വന്നു കഴിഞ്ഞാൽ ആ ജ്യൂസ് ഉണ്ട് ഇവിടെ. പെട്ടെന്ന് കണ്ടതാണ്. നമ്മൾ വന്ന പോലെ തന്നെ ഒരു ജ്യൂസൊക്കെ തന്നിക്കണ്. നമുക്ക് മുകളിൽ പതയൊക്കെ ഉണ്ട്. നല്ല പൈനാപ്പിൾ ജ്യൂസാണ്. അക്കുവിന് ഞാൻ ജ്യൂസ് കൈമാറുന്ന അക്ക കുടിച്ചോ. കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസിന്റെ അങ്ങനെ തന്നെ. ഇത് പിന്നെ ഒരുപാട് ഇപ്പൊ കണ്ടുകണ്. ഇതിപ്പോ പെട്ടെന്ന് അധികം ആരും കാണാത്തൊരു സംഭവമാണ് ഈ ഒരു ഗ്ലാസ് ടൈപ്പ് ജ്യൂസ് ഗ്ലാസ്. ഈ ജ്യൂസ് ഗ്ലാസ് ജ്യൂസും കിട്ടും. നല്ല പതയൊക്കെയുള്ള ജ്യൂസൊക്കെ ഉണ്ട്. എങ്ങനെ ഇതിലുണ്ടോ? അല്ല ഇത് ഇത് വേറെ തന്നെയാണ്. ഇത് സ്ട്രോക്ക് വരുന്നത് പൊട്ടിക്കുന്നു തോന്നുന്നുണ്ട്. പൊട്ടിയല്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ്. സെറ്റപ്പാട്ടോ ഒരുപാട്. പിന്നെ നമ്മളെ ക്യാമറ, നമ്മളെ എസ് എൽ ആറിൻ്റെ ക്യാമറേൻ്റെ ലെൻസ് ഉണ്ട്. ഈ ലെൻസ് നമ്മളൊന്നും വാങ്ങാം. നമ്മളെ ക്യാമറേൻ്റെ ലെൻസിന് കുറച്ച് പിന്നെ 24-105 ഇത് നമ്മളില്ലാത്തത്. അപ്പോൾ ലെൻസ് നമ്മൾ വാങ്ങുന്നുണ്ട്. ആ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ആ പറ്റിച്ച് പിന്നെ വീണ്ടും പറ്റിച്ച്. ഇത് കപ്പാണ്. നമ്മൾ മക്കയും മദീനയൊക്കെ നോക്കണം. ഇതൊറ്റ ഒന്നും തന്നെ അല്ലേ വരുന്നത്? ഒന്നു തന്നെ അതിൻ്റെ ആണ് വരുന്നത്. പൊട്ടിപ്പോയല്ലോ. അല്ല മക്കയും മദീനയും ഒക്കെ വണ്ടികളിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ്. അതാണ് പ്രണയിക്കുന്ന പ്രണയിതാക്കൾക്കൊക്കെ പറ്റിയതാണ്. കപ്പിൾസ് അറിയണം. ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിന് ഇതെന്താണെന്ന് അറിയണം. ഇന്ത്യ ഗേറ്റ് അല്ലല്ലോ. ഇന്ത്യ ഗേറ്റ് തന്നെയാണല്ലോ. ആ ഇന്ത്യ ഗേറ്റ് തന്നെ. അത് അങ്ങനെ കണ്ടപ്പെട്ടോ മനസ്സിലായി. പിന്നെ പാരീസ് വരുന്നുണ്ട്. ബുർജ് ഖലീഫ. ആ ആക്ക് ഏകദേശം ഒക്കെ കൊടുത്തും കിട്ടി വന്നു. ആ ബുർജ് ഖലീഫ ഇതാക്കണം. അയ്യോ അയ്യോ സെറ്റ്. ഇത് ചെറുതും വലുതൊക്കെ ഉണ്ടോ? ആ പാരീസ് നീതിയും ചെയ്തുണ്ടല്ലേ. അയ്യോ അത്യാവശ്യം വെയിറ്റും കാര്യം കണ്ടിട്ടോ. അത്യാവശ്യം വെയിറ്റും ഉറപ്പൊക്കെ ഉണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള എന്തോളൂ കേക്കോ? ചായ ഉണ്ടോ? ബൂബ്ദൊക്കെ കേട്ടോ. ഗ്ലോബ് കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടു. കേക്ക് രസം ഉണ്ടാകുമോ? ഓ നോക്കൂ കഷ്ണം കുറച്ചോ. അതാ പറ്റിച്ചു. ഓ വീണ്ടും പറ്റിച്ചു. നമ്മളെ വീണ്ടും പറ്റിച്ചിരിക്കുന്നു. ഇത് പ്രാങ്ക് ചെയ്യാൻ പറ്റിയതാണ് അല്ലേ. ഇത് സംഭവം ഒറിജിനൽ അല്ല. കാരണം ഒറിജിനലും വലുന്ന ബ്രെഡ് കേക്കാട്ടോ അല്ലേ. മറ്റേ ചെറിയ ഇതൊക്കെ മുന്തിരി. ഇതെന്താ സംഭവം? അത് പൈനാപ്പിള് അങ്ങനത്തെ എല്ലാം ഉണ്ട്. മുന്തിരി അണ്ടിപ്പരിപ്പും എല്ലാം ഉണ്ട്. സെറ്റായിട്ട് അത് നമുക്ക് ഒരു പ്രാങ്ക് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ കപ്പ് കേക്കും അവിടെ കാണുന്നുണ്ട്. കപ്പ് കേക്ക്, ബ്രെഡ് കേക്ക്, അതാട്ടോ ബ്രെഡ്. അതെന്താ ബ്രോസ്റ്റോ? ഇതേ തന്നെ. നമ്മൾ ബേക്കറികളിലൊക്കെ പോയാൽ, ബേക്കറികളിലൊക്കെ പോയാൽ കാണുന്ന സംഭവം തന്നെ കേട്ടോ. സ്ട്രോബെറി ഒക്കെ ഉണ്ട്. ഇതൊക്കെയാ തൊട്ടൊക്കെ
കറക്റ്റ് ഒറിജിനൽ ഫീലിംഗ് കേട്ടോ. അതൊന്നും കൈമ പോരൂല, കണ്ടതൊന്നും കൈമ പോരൂന്നുള്ളൂ. കപ്പ് കേക്ക് ഫുള്ള് കപ്പ് കേക്ക് കേട്ടോ. അക്കോ ഇതാണ് ഭൂമി ഉണ്ടിട്ടാന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്നും അല്ല കേട്ടോ, ഐറ്റംസ് വേറെ ഉണ്ട്, മുകളിലേക്ക് വേറെ കിടക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ എത്തിപ്പെട്ടിയില്ല. എന്നിട്ട് സൈക്കിള് അക്കോ, ഒരു സൈക്കിൾ എടുത്താലോ? ഏ സൈക്കിൾ കാലം കഴിഞ്ഞോ? എന്നാ വലുതുണ്ട്. ഏ ക്ലോക്ക് ക്ലോക്ക് ടൈപ്പ് ആട്ടോ. ആ ഇത് പൊന്ന മോനെ പൊന്നല്ല വീപേ. ഇതൊന്നും പിടിച്ച ഇത് ഉരുളാത്ത ടയർ കേട്ടോ. ടയർ ക്ലോക്ക് ടൈപ്പാണ്. ഓടൂ? ഓടൂല, നമ്മൾ ഓടേണ്ടിയിരുന്നു വെച്ച് കഴിഞ്ഞു. അല്ല ക്ലോക്ക് ഓടും. ക്ലോക്ക് വർക്ക് ചെയ്യുന്ന ക്ലോക്ക് വർക്ക് ഇത് വർക്ക് ചെയ്യും. ബെറ്ററൊക്കെ വർക്ക് ചെയ്യും. ഇത് ബെറ്റർ വർക്ക് ചെയ്തു. പിന്നെ അതാ മറ്റേ പണ്ടത്തെ സൈക്കിൾ റിക്ഷ, അതാ സൈക്കിൾ റിക്ഷ. ഇതൊക്കെ വർക്കിംഗ് കേട്ടോ കേട്ടോ. ഓടുന്ന വണ്ടിയാണ്, ആവശ്യമുള്ളവർക്ക് ഓടുകയും ചെയ്യാം. സൈക്കിൾ റിക്ഷ ആണ്. എന്താ കയറല്ലേ? പാലുവണ്ടി, പാലുവണ്ടി. തപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂടി തുറക്കാൻ കഴിയില്ല. മൂടിയും തുറക്കാൻ കഴിയുമോ? ഇല്ല, മൂടി തുറക്കാൻ കഴിയില്ല. നോക്കി നോക്കി നമ്മള് ഇവിടെ പോണ സമയം പോണ അറിയില്ല കേട്ടോ. ഇവിടെ സമയം പോണ അറിയില്ല. ഇങ്ങനെ ഇല്ലട്ടോ. ഇതെന്ത് സംഭവം? ബൈക്ക് എന്നാലേ? അതൊക്കെ വർക്കിംഗ് എന്നാണ്. നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിറ്റും ഉണ്ട്. സ്റ്റാൻഡൊക്കെ വർക്കിംഗ് കേട്ടോ. വെള്ളിമൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ ബാക്കിൽ കുറെ ഇംഗ്ലീഷ് ഒക്കെ തട്ടൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അത്ര അപ്പ ഈ കുപ്പിയില് വെള്ളം നിറയ്ക്കാൻ പറ്റുന്ന കപ്പല്. ഇത് മുങ്ങിക്കപ്പലാട്ടോ. എങ്ങനെ നിറച്ചു പറയുമ്പോൾ അത് ശരിയാണല്ലോ, ഞാനത് വിചാരിച്ചില്ല. അത് ശരിയാണല്ലോ. ഇതുപോലെ ഞാക്കെടുത്ത കുപ്പി ഉണ്ടാക്കണേ മുമ്പ് നോക്കിയറിയാം. യെസ്, ശരിക്കും ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി? എനിക്ക് മനസ്സിലായില്ല. ഈ പെട്ടെന്ന് പുകയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കപ്പൽ ഓടിക്കൊണ്ടിരിക്കാണ്. ഇന്ത്യ എങ്ങ പോലെ ചെറിയ ചെറിയ പീസിനുള്ളിൽ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഇതാക്കിയതാണ്. ഇതോ അങ്ങനെ ചെയ്താണ് കുപ്പി കട്ട് ചെയ്തല്ല. ഓൻ പറഞ്ഞ മാതിരി, അക്കു പറഞ്ഞ മാതിരി കുപ്പി കട്ട് ചെയ്തല്ല. ഇത് ഓരോ പീസ് കയറ്റി വെച്ചിട്ട് ഒട്ടിച്ചുണ്ടാക്കിയെടുത്താണ്. പഠിച്ചു നമ്പരാണ്. ഉഷാർ തന്നെ കേട്ടോ. എല്ലാ ഐറ്റംസ്. ആ മക്കളെ വാച്ചൊക്കെ ഉണ്ടല്ലോ. ആ ചെറിയ ചെറിയ വാച്ചൊക്കെ ഉണ്ട്. ഇവിടെ 3 മുമ്പായിട്ടുള്ളൂ. പിന്നെ മറ്റേ എന്താ ഇനി പറയല്? കൗണ്ടർ, കൗണ്ടർ, കൗണ്ടറും സാധനങ്ങളൊക്കെ ഇതാക്കണം. ചെറിയ കൗണ്ടർ, വലിയ കൗണ്ടർ. ഐഫോണിൻ്റെ വാച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഐഫോൺ വാച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗം ഒരുവിധമൊക്കെ നമ്മളെ പറ്റിക്കൽ പീസുകളാണ്. റാന്തൽ, റാന്തലൊക്കെ ഉണ്ട്. കത്തിക്കാൻ കഴിയാൻ ലൈറ്റുള്ള അപ്പോൾ ലൈറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റും ഒക്കെ ഉണ്ട്. പോകുമ്പോയി പണ്ടായി ഈ പണ്ടങ്ങനെയും ഷോ. പിന്നെ റൂം സ്പ്രേ, റൂം സ്പ്രേ എന്നാല് വണ്ടിയിലൊക്കെ ഉണ്ട് സ്പ്രേ എല്ലാം ഉണ്ട്. ഇനി അതല്ല നമ്മൾ ഇവിടെ നീങ്ങല്ലേ. വെള്ളമൊഴിച്ച് കാണാൻ ലൈറ്റ് എത്തും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലോ ലൈറ്റ് എത്തും. ആ നോക്കി വെക്കാം, ഇറ്റത്തും തന്നെ നമുക്ക് കാണാം. വെള്ളം നിറച്ചിട്ടോ. ആ അടിപൊളി ഉഷാറ കേട്ടോ. അല്ലാണ്ട് കൈ കൊണ്ട് വെച്ചിട്ട് ഒന്നുമില്ല. ഇതിപ്പോൾ എന്തൊക്കെയല്ലേ സംഭവം കാണിച്ചാ. ആ ഇങ്ങോട്ട് വെച്ചാൽ ഇപ്പം വെളിച്ചം പോവും. ഓ സെറ്റാട്ടോ. സെറ്റ്. ഇതിൻ്റെ വെറൈറ്റി വേറെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടിഭാഗം തന്നെ മൊത്തം കഴിഞ്ഞില്ല കേട്ടോ. ഇനി ടോപ്പ് കയറാനുണ്ട്. എൻ്റെ തല തട്ടിപ്പോൾ നമ്മൾ നേരൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അയ്യോ ഇത് ഇതന്നെ പല ടൈപ്പുകളുണ്ട് അല്ലേ. ചെറുതും വലുതും എല്ലുമായിട്ട്. ഇതെന്താ പറയാം? മണിനാഥം എന്നറിയാം. മണിനാഥോ? ഓ പിന്നെ കോപ്പി റൈറ്റ് ക്ലൈം വരാത്ത കൊണ്ട് ഇത്രയും ആട്ടിക്ക് സൗണ്ട് ഉണ്ടാക്കാം നമുക്ക്. ഇതിൽ നിന്ന് മുന്തിരിയൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടല്ലോ. മെയിനായിട്ടുള്ള അത് മൊത്തത്തിൽ വരണമാണോ? പ്ലാന്റൊക്കെ വെക്കാൻ വേണ്ടിയുള്ള അങ്ങനെ വെക്കാം. ഇത് പല ട്യൂണുകളാണ്, ട്യൂണുകളാണല്ലോ. ഇതൊരു ട്യൂണാണ്, ഇത് വേറെ ട്യൂണാണ്. ഇതൊക്കെ ഏകദേശം ഒരു ട്യൂണായിരിക്കും.
ഇത് വേറെ ആയിരിക്കും. വേറെ തുണ, ഇത് വേറെ സൗണ്ടാണ്, ചെറിയ സൗണ്ട്. ഇത് ചെറിയൊരു കാറ്റൊക്കെ അടിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇല്ല. ഇതൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇത് ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടൈപ്പാണ്. കുറച്ച് വലിയ ടൈപ്പ്, കുറച്ച് സൗണ്ട് ഓവർ ഉണ്ടാവില്ല. തോക്കെ കണ്ടിട്ടോ, കുറച്ച് കാർ കൊണ്ടാണ്ട് വെച്ചാൽ മതി. ഇത് ലൈറ്റ് വെത്തുന്ന ടൈപ്പല്ലേ? ഓ സാർ, ഇത് വുഡ് തന്നെ അല്ലേ? വുഡ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ഒരു ടൈപ്പ് ഒന്നല്ല, ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇതെന്താ ഫ്ലവർ കിറ്റോ? സ്മെല്ലിനോ? ഇതെങ്ങനെ ഒന്ന് എടുത്തിട്ട് പുറത്തെടുത്ത് ചെറിയ ബോട്ടിൽ കുറച്ച് ഇട്ടിട്ട് സ്പ്രേ അടിച്ചാൽ മതി. നമ്മളെ സോളിഡ് ഒക്കെ ഉണ്ട്. ഒറിജിനൽ നല്ലത്, ഒറിജിനൽ തന്നെ ഇത് പറ്റിക്കലല്ല. അങ്ങനെ പിന്നെ ഇറ്റേണൽ ഇതാ, ഇറ്റേണൽ നമ്മൾ പുറത്തുള്ള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇത് കത്തിക്കാൻ വേണ്ടി ഇത് പെട്ടെന്ന് തീർന്നു പോകും. തീർന്നാലും ഇതിലൊക്കെ എന്നാ ഇതാ ചെയ്യാം. ഇത് ഞാൻ തുറക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ തുറക്കുള്ളൂ, കാരണം ഇതും പേടിപ്പിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. യെസ് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം നോക്കിയതാ. എന്താ സാധനം എല്ലാം തേരിതാ. ഇങ്ങനെ തുറക്കുന്ന സമയത്ത് കൈമയിലേക്ക് ചാടൂട്ടോ. അങ്ങനെ എല്ലാം ഒന്നെണ്ണമാണ് ഐറ്റംസ്, ഒക്കെ ഒരു ഒന്ന് ഐറ്റം, ഒരു ഒറ്റ മോഡൽ തന്നെയാണ്. ഇതും അങ്ങനെ എന്തോ ഒരു സാധനം ആവാനാണ് സാധ്യത. എന്നാലും ഇപ്പം തുറക്കണതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ തുറക്കുള്ളൂ. നോക്കുക, എനിക്ക് തോന്നി കുറച്ചുകൂടി ലെവൽ പിടിക്കുക. എനിക്ക് തോന്നി ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളത്. ഏതായാലും ഇനി സൗണ്ട് വരുന്നുണ്ടോ? സൗണ്ട് വരുന്നുണ്ടോ? ബാറ്ററി ഇട്ടാൽ, ബാറ്ററി ഇട്ടാൽ സൗണ്ട് അടക്കം വരും. ഒന്നുകൂടി പേടിക്കട്ടോ. ഇതിനോടുള്ളൊക്കെ അതൊക്കെ വാച്ചോ, പെണ്ണ് സ്റ്റാൻഡ്, അങ്ങനെ ഓഫീസ് ടൈപ്പുകളാട്ടോ. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതാ കാറൊക്കെ മലർത്തി കിടന്നില്ല കുത്തന. ഇതൊക്കെ ക്ലോക്കാട്ടോ, ഇതൊക്കെ ക്ലോക്കാണ്. ആ ഇത് ഒഴിവാക്കി കാറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഉപയോഗിക്കാൻ ചെയ്യുക, സ്റ്റാൻഡാക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് നമ്മളെ സ്റ്റെപ്പിനെ എടുത്തിട്ട് ഒന്നും കൂടെ പൊക്കിയാൽ മതി. അപ്പോഴൊക്കെ ഉണ്ട്. ഇതെന്ത് സംഭവം? ഫോട്ടോ വെച്ചിട്ട് കയറ്റി ലൈറ്റ് വത്തും എടുത്താം. അപ്പം സെറ്റാട്ടോ, ഇതൊന്നും ഞാൻ തരാൻ വേണ്ടിയില്ലട്ടോ. അതിനുള്ളിൽ ഫോട്ടോ ഇറക്കിയൊക്കെ ചെയ്യാം. അത് ഏത് ഫോട്ടോ വെച്ചാൽ മതി? അപ്പോൾ ഫോട്ടോ അടക്കങ്ങൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇത് കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് ചെയ്യിക്കണം. ഈ ഗ്ലാസ് മേലൊക്കെ ഫോട്ടോ വെക്കുന്ന ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ചെയ്ത് കൊടുക്കുന്നില്ല, ഗ്ലാസ് മേലെ ഫോട്ടോ ചെയ്ത് കൊടുക്കില്ല. ഇല്ല, അങ്ങനെ തോന്നില്ല. ഇത് എങ്ങനെയാണ്? ഇതാണ്, പിന്നെ ഇതൊക്കെ ഫോട്ടോ ഫ്രെയിമുകളാണ്. കുറച്ചുകൂടി ഒരു ലക്ഷറി ആയിട്ടുള്ള, ഇതൊക്കെ ലൈറ്റുള്ള ടൈപ്പാട്ടോ. ഇതൊക്കെ ലൈറ്റ് കത്തുന്ന ടൈപ്പാണ്. കപ്പലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ്, ഇതെന്നാ? ആ ഇത് ഒറിജിനൽ വുഡില്, നമ്മളെ ഗാമൻ്റാ, വാസ്കോട് ഗാമൻ്റെ കപ്പൽ, കാപ്പാട് ബീച്ചിലുള്ള അടിപൊളി. അതൊക്കെ വുഡ് തന്നാലേ? ഇതൊക്കെ വുഡ് തന്നാലേ? ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഹൗസ് ബോട്ട്, ചെറിയ ഹൗസ് ബോട്ട് വരെ ഉണ്ട് അല്ലേ? എല്ലാ റേറ്റിലും, എന്താ റൈറ്റ് ആയാലും വലുപ്പത്തിലായാലും 100 രൂപ മുതൽ ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കണ്ടോ. അതൊക്കെ ചെറിയ ഹൗസ് ബോട്ടാണ്. എന്താ പറയുക, നമ്മൾ ഒതുങ്ങി, എന്താ പറയുക, വലുത് വേണം, വലുത് കൊടുക്കാം. ഇതാക്കണം വലുത്, ഇതിൻ്റെ നേരെ വലുതാണിത്, ഹൗസ് ബോട്ടുകൾ. പിന്നെ നമ്മളിവിടെ കിടത്തി ലൈറ്റ് ഇതാക്കണം കേട്ടോ. ഇതാണ് ഉണ്ടാവും നമ്മൾ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ. അയ്യോ, ഇത് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവമേ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാവില്ല. അയ്യോ, അത് അടിപൊളിയാട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉള്ളിലുണ്ട്. ഇത് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്താ ലൈറ്റ് ഓഫ് ആക്കിയാ? ലൈറ്റ് ഓഫ് ആക്കിയാ ഉണ്ടോ? കറക്റ്റ്. ഏന ആ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ബർത്ത്ഡേ, അത് വേണം. അങ്ങനത്തെ എന്ത് പരിപാടി ഉണ്ടോ, ഏത് പരിപാടിക്ക് വേണ്ടിയ സാധനങ്ങളും ഇവിടെ കിട്ടും. ഒരു ഹൗസ് വാമിങ് ആയാലും അല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കിട്ടും. നമുക്ക് അങ്ങോട്ട് പോയതാ കരയുന്നുണ്ടല്ലേ, മക്കളെ കരയിക്കുന്നുണ്ട്. നിങ്ങളെ പേര് പറഞ്ഞില്ലല്ലോ. നല്ല അത് കരയുടെ നാടേലാ ചെലവൂര്. അപ്പൊ ഏതായാലും നമുക്ക് ഇനി മോളിലേക്കും കയറി ഒക്കെ അല്ലേ. ആ ക്ലോക്ക് എന്താ പറയാ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. അവിടെ ഉണ്ട് ചെറുതൊന്ന് തരാം. ആ ഇവിടെ ഉണ്ട് ക്ലോക്ക്. ക്ലോക്കിന്റെ സെക്ഷനിലേക്ക് നമ്മൾ പോയില്ലട്ടോ. ഒരുപാട് ക്ലോക്കിന്റെ സെക്ഷൻ തന്നെ ഉണ്ട് അവിടെയൊക്കെ. നിങ്ങൾ അതൊക്കെ രണ്ടാം ടൈപ്പ് എന്നാലത് അങ്ങനെയാണ് പറഞ്ഞാന്. ഇതൊക്കെ ഇത് ഒറിജിനൽ തന്നെ? അത് അല്ല, ഇത് ഒറിജിനൽ അല്ല. ഒറിജിനൽ അല്ല, ഇത് ഒറിജിനൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചാണ്, വെള്ളത്തിലിട്ട് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഒറിജിനൽ വേറെ ഉണ്ട് കേട്ടോ, നേരത്തെ കാണിച്ചത് പോലെ ഒറിജിനൽ വേറെ ഉണ്ട്. ഇതെന്തിലുള്ളോ? ഇത് സാധാ പ്ലാസ്റ്റിക് തന്നെ, പ്ലാസ്റ്റിക് അതാ.
ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. നൈസ്. അയ്യോ സാർ, ആ ചിപ്സ് അതും പറ്റിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് വലമായ സംശയം. ചിപ്സ് ഒക്കെ പടച്ചോനെ ഇത് ചെറിയ പറ്റിക്കലല്ല പറ്റിച്ച, ഇത് വലിയ പറ്റിക്കലാ പറ്റിച്ച്. ഒന്നുകൂടി ഇങ്ങനെ ആക്കിയൊക്കെ എന്റെ കയ്യിലുള്ള ക്യാമറ വരെ ഇപ്പൊ വീണ് പോയി. സത്യം പറ നല്ലോണം വീട്ടിൽ ഇതിപ്പോ കാണിച്ചു കഴിഞ്ഞാല് പറ്റിക്കാൻ കൊണ്ടുപോകാൻ എന്തായാലും ഇത് കുടിക്കും. വാച്ച് ഏജൻസികളൊക്കെ ഉണ്ട് കേട്ടോ. ജിഷോക്ക് ടൈപ്പ് വാച്ച് ഒക്കെ ഉണ്ട്. ജിഷോക്ക് ബ്രാൻഡ് വാച്ച് ഏജൻസികളൊക്കെ ഉണ്ട്. കണ്ണട ഉണ്ട്. ഏതായാലും അത് ഫുള്ളായില്ലേ. എന്നാ ടോപ്പ് എടുക്ക്, കാണിച്ചു കൊടുക്കട്ടെ. നേരത്തെ കാണിച്ചു തരാൻ കഴിഞ്ഞില്ല, കാരണം ഇന്നെ തന്ന് വേഗം പറ്റിച്ചതായതുകൊണ്ട് ക്യാമറ അടക്കം വീണ് വയ്ക്കല്. ഇങ്ങനെയുള്ള സംഭവം ഇനി ഞാൻ പേടിക്കൂല. ഇത് എങ്ങനെ തുറന്നെന്നുള്ളത് അന്നേരം എനിക്ക് ഓർമ്മ. ഇത് എങ്ങനെ ഇങ്ങനെ വലിക്കുന്നെങ്കിൽ ഇങ്ങനെ കൂടെ തുറന്നതാണ്. പോക്ക് പോയി. ഇതിനുള്ളിൽ സ്പ്രിങ് ആട്ടോ. കാരണം ആരായാലും പേടിച്ചു, ഏത് പേടിക്കാത്തവരും. സംഭവം ചിപ്സ് ഇല്ല, ഇങ്ങനത്തെ ഇതിൽ വരുന്ന ബോട്ടിൽ വരുന്ന കറക്റ്റ് ചിപ്സിന്റെ ബോക്സാണ്. ഒരാൾക്കും മനസ്സിലാവൂല, കാരണം അത്രേ വെയിറ്റ് ഉള്ളൂ. പാമ്പിന്റെ കളറോട് പാമ്പായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇനിയതാലും എനിക്ക് ക്ലോക്ക് ടൈപ്പിലേക്ക് വരാം. എന്റെ കൈക്ക് ഇത്രയും വണ്ണല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കെട്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ ക്ലോക്ക് തന്നെ കേട്ടോ. നമ്മൾ വീടുകളിലും റൂമുകളിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ വുഡ് തന്നെ. ഇത് ഫുള്ള് വുഡ് തന്നെ, ഫുള്ള് വുഡ് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നാൽ ഇത് മാർബിളിന്റെ പാളിയാട്ടോ. അധികം കട്ടില്ലാത്ത മാർബിളാണിത്. ഇതിൽ ചെയ്ത് വെച്ചതാട്ടോ. കണ്ടറിയാതല്ലേ. ഉള്ളിൽ ഒരു ബ്ലാക്ക് ഷീറ്റ് വേറാണ്. ഒരുപാട് ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇനിയിപ്പോൾ അടുത്ത നമുക്ക് മേലോട്ട് കയറിയൊക്കെ അല്ലേ. ആ അവിടെ എന്താ ഗ്യാസും കുറ്റിയൊക്കെ ഉണ്ടല്ലോ. ഇത് കാസി കുഞ്ചി അല്ലേ. ഗ്യാസും കുറ്റിയിൽ കാസും കുഞ്ചി. കാസും കുഞ്ചി എന്ന് പറയാം, നമ്മൾ പൈസ കെട്ട് വെക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ആ ജെ സി ബി, മരത്തോണ്ടുള്ള ജെ സി ബി. അതൊക്കെ മറ്റേ ഇതാട്ടോ, മുതല മുതല വർക്കിംഗ് മുതലാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ കണ്ടായിരിക്കും. പക്ഷെ എന്ത് സാധനമാണെങ്കിലും ഇതാ കീ ഹോൾഡറാണ്. വുഡിൽ, ഫുള്ള് വുഡിലാണ് നമ്മളെ ഖുറാനൊക്കെ വെക്കുന്ന, ഖുറാനൊക്കെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റാൻഡാണ്. അത് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുതന്നെ ഒക്കെ ഫ്ലോർ സ്റ്റാൻഡുകളാണ്, ഒക്കെ പ്ലാന്റ് സ്റ്റാൻഡുകളാണ്. ഇനി നമുക്ക് മേലോട്ട് നീങ്ങുകയാണെങ്കിൽ ഫുള്ള് ക്ലോക്ക് നിറഞ്ഞ് കെടുക്കുക കേട്ടോ. ക്ലോക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ ഉണ്ട്. മുകളിലേക്കൊക്കെ ക്ലോക്ക് ടേബിൾ കേട്ടോ. അതൊക്കെ ഗ്ലാസ് മോഡലാണ്, ഇതൊക്കെ വരുന്ന ഗ്ലാസ് മോഡലാണ്. ഗ്ലാസ് പഠിച്ചോനെ, വാള് പരിചയമല്ല, വാളുണ്ട്. അതിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഒന്നും പറയാനല്ല കേട്ടോ. എന്ത് വേണമെങ്കിലും ഒരു വീട്ടിലേക്ക് അല്ല ഇപ്പോ ഒരു ഹൗസ് വാമിങ് പോവുകയാണെങ്കിൽ ക്ലോക്ക് തപ്പിങ്ങൾ അലയണ്ട, നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചാൽ മതി. ഇനി ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ. ഗ്ലാസ് ഒന്നും ഇല്ലാത്ത നമ്മൾ കൈകൊണ്ട് തന്നെ ടൈമൊക്കെ സെറ്റ് ചെയ്തേക്കാം. ഇതേപോലെ പള്ളികളിലൊക്കെ സെറ്റ് ചെയ്തേക്കാൻ വലിയ ക്ലോക്കുകളൊക്കെ ഉണ്ട്. ഇത് ടൈം നോക്കണ്ടി, ഇത് ഇന്നപ്പോലത്തെ ഒന്നല്ല മക്കളെ. ഒരു ഒന്നൊന്നര ഷോപ്പാട്ടത്, ഒരു രക്ഷയില്ല പറയാൻ. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാകുക എന്നുള്ളതൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത്ര ഐറ്റംസ് സാധനങ്ങൾ ഇതിനുള്ളിലുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു, ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത്. രണ്ട് പ്രാവശ്യം സാധനം വാങ്ങേണ്ടി വന്നതായിരുന്നു. അപ്പം അന്നേരം ഞാൻ ഈ ഫുള്ളായിട്ടൊന്നും കണ്ടില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം എന്തെത്താ, അത് ഓരോട് ചോദിച്ച് ഒരു കൂട്ടി കൊണ്ടുവന്ന്. അത് അന്ന് സൈക്കിൾ വാങ്ങാനായിട്ട് വന്ന്, ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ വാങ്ങാനായി വരുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് വേണ്ടി പറഞ്ഞിട്ട് ഒരു പിന്നെ ഇലക്ട്രിക് ജീപ്പ് വാങ്ങാനായിരുന്നു അന്ന് വന്നിരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നാണ് എന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി വന്ന വരവ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് കരയാത്ത മക്കളും കരഞ്ഞു പോവും. അമ്മാതിരി ഐറ്റം സാധനങ്ങളാണ് ഇവിടെ നിറച്ച് കൊണ്ടുവച്ച്. ഇവിടെയൊക്കെ കണ്ടോ, ഇതാ ചെറിയ ചെറിയ വണ്ടികളാണെങ്കിലും ഈ ഇങ്ങനെ നോക്കണത് കണ്ടോ. ഇങ്ങനെ കണ്ടിട്ട് ഒന്നും വില എടുത്തണ്ട. കാരണം ഇതൊക്കെ കണ്ടില്ലേ, നല്ല വെയിറ്റുള്ള സാധനമാണ്. ഈ സാധനം ഒന്നും ആയിട്ട് മാറ്റിയേക്കാം.
ഇതോ കണ്ടില്ലേ നല്ല വെയിറ്റ് ഉള്ള സാധനം തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ വേറെ സാധനം പ്രത്യേകം വേറെ കാര്യം എടുത്തില്ല. അതാ അതിൻ്റെ ഇടക്ക് കണ്ട ഒറ്റ ആളാ. ഡോറൊക്കെ ഓപ്പൺ ആവും, സൺ റൂഫും ഡോറും അതുകൊണ്ട് ബോണറ്റും ഒക്കെ ഓപ്പൺ ആണ് ടൈപ്പ് കേട്ടോ. നല്ല കനമുണ്ട്, നല്ല വില ഉണ്ടാവും. ചിലപ്പോൾ ആ നമ്മളെ ഈ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടോ? പുതിയ ഇറങ്ങിയതല്ലോ ജമ്മു. ഓഫ് റോഡ് പോയി അന്നേരം ചളി ആക്കിണ്ടോ? കണ്ടോ, കാണുന്നുണ്ടോ? ഫുള്ള് ചളിയാ. ഓഫ് റോഡ് കളിച്ച് എൻ്റെ കമ്മൽ ഒക്കെ ചളിയായി എന്ന് വിചാരിക്കണ്ട, കളറാണ് ഇതിൻ്റെ. കറക്റ്റ് ഓഫ് റോഡ് വണ്ടിയാട്ടോ. നമ്മളെ പെട്ടി ഓട്ടോറിക്ഷ, നമ്മൾ സാധാ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ രജിസ്ട്രേഷൻ ഏടോ? മഹാരാഷ്ട്ര രജിസ്ട്രേഷനോ? ഓണ് ഓണും ലൈറ്റ് കൊണ്ടിട്ടോ? ആ അത് ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ആണ്. ഉള്ളിൽ ഡ്രൈവർക്ക് കാണാനുള്ള ഇൻഡിക്കേറ്റർ വേറെ ഉണ്ട് കേട്ടോ. ആ യെസ്, ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കണോ? ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ആ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അട് പോയി. പിന്നെ മുഖംമൂടി ടൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ചേരില്ലെങ്കിൽ എന്താ നോക്കണോ? നായ്ക്കുട്ടി, ചെറിയ നായ്ക്കുട്ടി. ഓ ഇവിടെ വേറെ സാധനമുണ്ട്, കഴുത്ത് പിടിക്കാൻ പറ്റൂല. ഇത് ചെറിയ സാധനം ഒന്നല്ല കേട്ടോ, കുറച്ച് ഭീകരനാണ്. നമുക്ക് കഴുത്ത് പിടിക്കാനേ പറ്റൂല എന്ന് വിളിച്ചാളു. ഇങ്ങനെ ഒന്നല്ല, സാധനം പൊളിയാ. എന്ത് കളി കളിച്ചാലും നമ്മൾ അവൻ്റെ കഴുത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഈ ഒരു പടച്ചിലാണ് പാവണ്ട്. സാധനം കിട്ടിയിട്ടേ പോലെ ഇറങ്ങുള്ളൂ. മക്കൾക്കുള്ള എല്ലാ ഐറ്റംസും ഫുള്ള് മുകളിൽ തന്നെയല്ലേ മക്കൾക്കുള്ള തന്നെ ഉള്ളു. ഫുള്ള് ടോട്ടൽ കാറിലൊക്കെ തൂക്കിയിടാൻ പറ്റിയിട്ടല്ലേ നമ്മുടെ മങ്കി മങ്കീസ്. കാറിലൊക്കെ തൂക്കിയിടാൻ എൻ്റെ ആ മക്കളെ കളിക്കുന്ന എല്ലാ ടൂൾസുകളുണ്ട്. നമ്മളെ തോക്കുണ്ട്, ആ തോക്കൊക്കെ കാണണം. എനിക്ക് ചെറുപ്പക്കാല ഓർമ്മ, എനിക്ക് തോക്കിന് വേണ്ടി എനിക്ക് ഭയങ്കര ക്രൈസായി തോക്ക്, ചെറിയ കാറുകൾ. പിന്നെ അത് ആ ഒരു വെസ്പ വണ്ടി കാണുന്നുണ്ട്. വണ്ടിൻ്റെ ഒരു ഒന്നൊന്നര കളിയെന്നല്ലേ വാ, നമുക്ക് വണ്ടി ഒന്ന് പരിചയപ്പെടും. ഓ ജീപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓ പൊളി ജീപ്പ് തന്നെയാണ്, രക്ഷയില്ല. ജീപ്പിൽ നെറ്റൊക്കെ ഉണ്ട്. ഓ ഓഫ് റോഡ് വണ്ടിയാലേ. അമ്മ അമ്മ അതൊരു വലുപ്പമാണല്ലോ. ഇത് ഏകദേശം എത്ര ഏജ് വരെ കയറും ഇതിൽ? ഇതില് ഒരു 5-7 വയസ്സ് വരെയൊക്കെ പോകും. പോകൂലേ, 10-40 കിലോ വരെ വെയിറ്റ് ആകും. ഓ ഭയങ്കര ക്രൈസാണല്ലോ. ഇതൊക്കെ എങ്ങനെയാ, റിമോട്ട് തന്നെയാണോ അല്ലെങ്കിൽ? ഇത് റിമോട്ട് ഉണ്ട്, ഉള്ളിലിരുന്ന് ഓടിക്കും. ഉള്ളിലിരുന്ന് ഓടിക്കും അല്ലേ. ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഇത് 2 മോട്ടറായിരുന്നു. ഏ മോട്ടറൊക്കെ സെറ്റ് ആണല്ലേ. മറ്റേ വാപ്പേജ് ഇതൊക്കെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. ഏ ഇതൊക്കെ ചാർജ് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഓരോ ഒന്നൊന്നര ഐറ്റംസ് തന്നെ കേട്ടോ. R15 മോഡലാണുള്ളത് ഇല്ലേ? R15 R3. നിന്റെ പൊന്നിടാവേ, എന്താണ് സെറ്റപ്പ്? എല്ലാ ഐറ്റം വെസ്പ വണ്ടിയതാ. വെസ്പ വെസ്പ നല്ല വണ്ടിക്കാനാണോ? ഇതാ കുട്ടികളെ പഠിക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഇവിടെ പോവുകയാണെങ്കിൽ ഇതിന് വേറെ എന്തെന്ന് പറയണ്ടെങ്കിലോ. ഇത് ഇത് വലിയ കൊറ്റിയാണോ? ഇത് വലിയ കൊറ്റിയതാ. ഇതിന്റെ ചെറുകൾക്ക് കൊറ്റിയും വരുന്നുണ്ട്, ചെറുകൾക്ക് കൊറ്റിയും വരുന്നുണ്ട്, വലിയ കൊറ്റിയും വരുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും കയറാം. ഇത് മൂലത്തി വീണാല് ഉത്തരവാദിയല്ല. സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്, സ്റ്റാൻഡും കാര്യമൊക്കെ ഉണ്ട് ഇങ്ങനെ വെച്ചേക്കാൻ. ഇതൊക്കെ ഏകദേശം എത്ര റൈറ്റ് മുതൽ എത്ര റൈറ്റ് വരെ ഉണ്ട്? ഓരോന്നിന്റെ റൈറ്റ് നമ്മളിപ്പോ പറയാന്ന് വെച്ചാല് ഇന്ന് തീരൂല, കാരണം അത് തന്നെ ഒരുപാട് ലെങ്ത്. അതിന്റെ ഒരു ലംബോർഗിനി, അത് ലംബോർഗിനിന്റെ ടൈപ്പ് ഉണ്ട് കേട്ടോ. ലംബോർഗിനി പോർഷെ വരുന്നുണ്ട്, BM വരുന്നുണ്ട്, BM വരുന്നുണ്ട്. ഇത് രണ്ടും BM ആന്ന് തോന്നുന്നുണ്ട്. വാവു ഓടി, അതും BM ആന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഓ സെറ്റ് തന്നെ കേട്ടോ, നല്ല വലുപ്പമുണ്ട്, നല്ല ഉറപ്പുണ്ട്. ഇതൊക്കെ ഒക്കെ വണ്ടികൾ തന്നെ കേട്ടോ. പറഞ്ഞ പോലെ ഡബിൾ എഞ്ചിൻ ആണ് ഇത്. മറ്റേ ലാൻഡ് ക്രൂസർ അല്ലേ ഇത്? ലാൻഡ് ക്രൂസറിൻ്റെ വണ്ടിയാണ് എൻ്റെ അമ്മേ. ആ ബെൻസ് ആക്കണം, ബെൻസ് ജീപ്പ്. ആ പിന്നെ ചെറിയ ചെറിയ സൈക്കിളുകൾ ഉണ്ട് കേട്ടോ, ചെറിയ നോർമൽ സൈക്കിൾ മുതൽ. ഞാനിപ്പോൾ അടുത്ത് കഴിഞ്ഞത് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞത് ആ ഈ സാധനമായിരുന്നു. ഈ ലൈറ്റും കാര്യമുള്ള ഈ കൊട്ടല്ലാത്ത ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ, അതാണ് ഞാൻ വാങ്ങിയത്. ഈ ഒരു സാധനത്തിൻ്റെ ലൈറ്റുള്ള ടൈപ്പായിരുന്നു ഞാൻ വന്ന് വാങ്ങിയിരുന്നത്. എല്ലാ ടൈപ്പ് സാധനമുണ്ട്, ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഇമ്മേ, ഇതാണ് ട്രാക്ടറോ? ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ, നല്ല എളുപ്പത്തിൽ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും വലിയ സാധനം അല്ലേ, ഏറ്റവും വലുത്. ഇത് ഏകദേശം എത്ര ഏജിൽ പോകും? ഇത് ഒരു 10 വയസ്സൊക്കെ യൂസ് ചെയ്യാം. ഇത് രണ്ടാൾക്ക് ഇരിക്കാം. രണ്ടാൾക്ക് ഇരിക്കുക, അപ്പോൾ രണ്ടാളെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ
അക്കൗണ്ട് കയറാനല്ല. അടച്ച തമ്പുരാനെ ജഗ ജില്ലാടിയാട്ടോ സാധനം. അമ്മേ കാണുമ്പോൾ തന്നെ പേടിയാണ്ട്. ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചാലേ ഏ ഇതൊക്കെ വർക്കിംഗ് ആട്ടോ. അമ്മേ സെറ്റ് മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. റിമോട്ട് ഉണ്ട്. റിമോട്ട് വരുന്നുണ്ട്. ഇത് ഗീറാം. ഓട്ടോമാറ്റിക് ഗീറാ കേട്ടോ. എന്തോ കുന്തിക്കാണല്ലോ അല്ലേ. ലിഫ്റ്റിൻ്റെ ആണ്. ഇതില് ഇത് അതിന്റെ നേരെ ചെറുതല്ലേ. അതിന്റെ നേരെ ചെറുത് നേരത്തെ കണ്ടെയ്നറെ നേരെ വലുതായിട്ടും പിന്നെ ചെറിയ ചെറിയ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ ജീപ്പ് ബൈക്ക് പിന്നെ ഹെലികോപ്റ്റർ ട്രെയിന് എല്ലാ ഐറ്റംസും ഉണ്ട്. റിമോട്ടിൽ വരുന്ന കാറുകളും കാര്യങ്ങളും അതാണ് ബാറ്ററിയിൽ ഓടുന്നത് അല്ലാണ്ട് മാനുവലായിട്ടും റിമോട്ടായിട്ടും എല്ലാം വരുന്നുണ്ട് അല്ലേ. എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ ഫുട്ബോള് കാര്യങ്ങൾ ചെറിയ ബോള് എല്ലാ ഐറ്റംസ് വരുന്നുണ്ട്. നമുക്ക് ഇനി അധികം കൊടുക്കാതെ വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ ഇതെന്താ സംഭവം? ടെൻ്റാണ്. ടെൻ്റാണ് ഇത്. മക്കളെ ടെൻ്റ് അല്ലേ. മക്കളെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ടെൻ്റാണ്. വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ടെൻ്റാണ്. അപ്പോൾ ഇതും അതൊരു ഇതന്നെ അല്ലേ. ചെറിയ മക്കളെ ഊഞ്ഞാലല്ലേ. ഊഞ്ഞാൽ ടൈപ്പാണ്. അതുകൊണ്ട് ഊഞ്ഞാൽ ടൈപ്പ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. തൊട്ടിലായിട്ട് വരുന്നുണ്ട്. പറ ഇങ്ങനത്തെ ടൈപ്പിൽ തന്നെ വരുന്നുള്ളൂ. തൊട്ടിലായിട്ട് വരുന്നില്ല. ഇങ്ങനത്തെ ടൈപ്പിൽ ചെറിയ മക്കളെ ചെറുതൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കണ്ടിപ്പോൾ കച്ചറായിക്കല്ലോ. മക്കളൊക്കെ വരുന്നത് കണ്ടാൽ കണ്ടോ. ചെറിയ ചെറിയ ഊഞ്ഞാലുകൾ ചെറുത് വേറെ വരുന്നുണ്ട്. നേരെ വലുത് വരുന്നുണ്ട്. ഇവിടെയും ഫോട്ടോ ഫ്രെയിമുകളുണ്ട്. പിന്നെ അതാ ഔ വല്ലാത്ത ജാതി. ഇതൊക്കെ എൻ്റെ അത്ര വലുപ്പമുണ്ടല്ലോ. ഇതൊക്കെ അപ്പാപ്പാ നമുക്കതാ അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ. ഓ ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാർത്ത് നോക്കാനുണ്ടോ. ഓ മാൻ്റെ തലയൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ അതാ ചെറിയ 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 ഇതൊക്കെ ചെറിയ റേറ്റിലുള്ളൂ. ഇതൊക്കെ അമ്പത് റുപ്യ നൂറ് റുപ്യ ആകെ റേറ്റിലല്ലേ വരുന്നുള്ളൂ. ഇതൊക്കെ ആ റേറ്റിൽ വരുന്ന സാധനങ്ങൾ കേട്ടോ. ഈ ചെറിയ പാക്കറ്റാണ് ഇന്നേരത്തെ കാണിച്ചെന്ന ഈ സാധനം കേട്ടോ. ഇവിടെ കിടക്കണം. എത്ര തച്ചാലും എണീറ്റ് പോരുന്ന സാധനമാണ്. നല്ലോണം കാണിച്ചു തന്നെ നമ്മൾ കുറച്ച് പുറത്തേക്ക് വെക്കണം. എത്ര തച്ചാലും അതിനൊരു വിഷയമില്ല. നിങ്ങൾ എണീറ്റ് പോരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാ ചെറിയ പാക്കറ്റിലുള്ള സാധനമാണ്. ഇത് കാറ്റടിച്ചിട്ട് വെക്കുന്ന അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ ഇതൊരു ഹൈലൈറ്റ് സാധനം തന്നെയാണ്. ഇതേ ഇതന്നെയാണ് തോന്നുന്നത്. നായ്ക്കുട്ടിനെ നമ്മൾ ജീവൻ പഠിപ്പിക്കുകയാണ്. നായ്ക്കുട്ടി കയറൊക്കെ ഉണ്ടല്ലോ. ആ കയറൊക്കെ വിട്ടു വാ. ആ നല്ല അളക്കാണല്ലോ. ഞങ്ങളുടെ വായിലേ വാ. അങ്ങോട്ട് വാ അങ്ങോട്ട്. ആ അതോ മക്കളെ കയ്യിലായിട്ട് കൊടുത്തച്ചാൽ മതി. ഒരേ ഇങ്ങോട്ട് പോയിക്കോളൂ. ഇതൊക്കെ ചുറ്റി കൂട്ടിയിട്ടേ ഇങ്ങനെയിട്ട് ഇട്ട് കൊടുത്തച്ചാൽ മതി. പേടിപ്പിക്കാല്ലേ. ഒക്കെ റബ്ബർ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത്. കുന്നമംഗലത്ത് പന്തീർപ്പാടത്ത്. പന്തീർപ്പാടം കഴിഞ്ഞ് മുറിയനാൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്. മുറിയനാൽ റിലയൻസ് പെട്രോൾ പമ്പ് ഉണ്ട്. വയനാട് റൂട്ടിൽ പോകുന്ന സമയത്ത് മുറിയനാൽ തൊട്ട് മുമ്പായിട്ട് പന്തീർപ്പാടത്ത്. അപ്പം ഈ ഷോപ്പിൻ്റെ പേര് ഹാഫ് മൂൺ എന്നാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലോണം തലയെടുപ്പോട് കൂടി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. നമ്മൾ ഏതായാലും റോഡ് വന്നുള്ളൊരു വ്യൂവും കൂടി ഇതിൽ കൊടുക്കാം. ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും പറയാനുള്ളത് വെച്ചാൽ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഇത് ഇവിടെയുള്ള ഐറ്റംസുകളൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട്